അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന മൗലാനാ മുഹമ്മദ്. അൽഹംദുലില്ലാ അല്ലാഹു സുബ്ഹാനഹു വതആല. അൽഹംദുലില്ലാ അല്ലാഹു സുബ്ഹാനഹു വതആല. നമ്മുടെ എല്ലാ തെറ്റുകുറ്റങ്ങൾക്കും മാപ്പ് നൽകട്ടെ. അല്ലാഹു നമ്മുടെ മജ്ലിസിനെ സ്വീകരിക്കട്ടെ, നമ്മുടെ ക്ലാസ് കബൂലാക്കട്ടെ. അത് കേൾക്കുന്ന, പഠിക്കുന്ന, പറയുന്ന, കൂടെ ചൊല്ലുന്ന എല്ലാവർക്കും അല്ലാഹു റാഹത്തും സന്തോഷവും പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ മരിച്ചുപോയുടെ ഖബർ സന്തോഷത്തിലും റാഹത്തിലുമാക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ ശവ്വാൽ മാസത്തിൻ്റെ ഒന്നാമത്തെ വെള്ളിയാഴ്ച രാവിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. എന്തുകൊണ്ട് ദുആക്ക് ഇജാബത്തുണ്ട്? വിശ്വാസികളുടെ പെരുന്നാൾ സന്തോഷത്തിലേക്ക് കയറി വന്നിട്ടുള്ള, പ്രത്യേകിച്ച് ശവ്വാൽ നോമ്പിന്റെ പോരീശകളെല്ലാം നിലനിൽക്കുന്ന മാസം കൂടെയാണ്. എന്തുകൊണ്ടും വെറൈറ്റിയാണ്. അപ്പോൾ നമ്മൾ ആത്മാർത്ഥമായിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യാം, മജ്ലിസിലൊക്കെ പങ്കെടുക്കാം. പ്രത്യേകിച്ച് ഇനിയും റമദാനിനെ പോലെ, പെരുന്നാൾ ദിനത്തെ പോലെ ആക്റ്റീവായിട്ട് ഇനി അങ്ങോട്ടുള്ള എല്ലാ ദിവസവും അമലുകൾ ആക്റ്റീവാകാൻ വേണ്ടി ചെയ്യാനുള്ള തോഫീക്കിന് വേണ്ടിയുള്ള ദുആ, അതാണ് ആദ്യമായിട്ട് ഞാൻ ചൊല്ലിത്തരുന്നത്. എൻ്റെ കൂടെ എല്ലാവരും ചൊല്ലുക. ഈ ദുആ ചെയ്യുന്നവർക്ക് അമൽ ചെയ്യാനുള്ള തോഫീക്ക് ഉണ്ടാകും. പിന്നെ രോഗമായതുകൊണ്ട് അമൽ മുടങ്ങിപ്പോകില്ല. പിന്നെ അമലുകൾ ചെയ്യാനുള്ള അവസരങ്ങൾ നഷ്ടപ്പെടില്ല. ഒരു പ്രത്യേക തോഫീക്ക് ഉണ്ടാകും. അപ്പോൾ എൻ്റെ കൂടെ ഈ ദുആ എല്ലാവരും ഏറ്റുചൊല്ലുക. അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വ ശുക്രിക വ ഹുസ്നി ഇബാദതിക വ തൗഫീഖി ത്വാഅതിക വ ഈമാനിക യാ അല്ലാഹ്. അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വ ശുക്രിക വ ഹുസ്നി ഇബാദതിക വ തൗഫീഖി ത്വാഅതിക വ ഈമാനിക യാ അല്ലാഹ്. اللهم اعني على ذكرك وشكرك وحسن عبادتك وتوفيق طاعتك وإيمانك يا الله. അള്ളാഹു സ്വീകരിക്കട്ടെ. അള്ളാഹു ഇനിയും ആക്റ്റീവായി അമൽ ചെയ്യാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ആമീൻ. ഇനി പ്രിയപ്പെട്ടവരെ, നമ്മൾ വിശ്വാസികളായ നമ്മുടെയൊക്കെ തന്നെ തിന്മകൾ അള്ളാഹു സുബ്ഹാനഹു തആല മാച്ച് നൽകുന്ന, ഇനി സംഭവിച്ചു പോകുന്ന എല്ലാ തെറ്റുകളും അള്ളാഹു മാപ്പ് നൽകാൻ വേണ്ടിയിട്ട് ഖുർആനിന്റെ കഷണം കൊണ്ട് തന്നെ നമ്മൾ ഇസ്തിഗ്ഫാർ ചോദിക്കുക. അത് വന്നാൽ ഏറ്റവും എഫക്റ്റീവായ ഇസ്തിഗ്ഫാറാണ്. അത് നമ്മുടെ ജീവിതത്തിൽ വല്ലാത്ത മാറ്റുകൂടും. നമ്മുടെ പ്രയാസങ്ങൾ, വിഷമങ്ങൾ, നമ്മുടെ ആവശ്യങ്ങൾ നിറവേറാൻ ഏറ്റവും പ്രധാനപ്പെട്ട എന്താണെന്നറിയോ? ഇസ്തിഗ്ഫാറാണ്. ഇസ്തിഗ്ഫാർ നമ്മൾ ആത്മാർത്ഥമായി ചൊല്ലിയിട്ട് നടക്കാത്ത ഒന്നും നമ്മുടെ ലൈഫിൽ ഉണ്ടാവില്ല. അപ്പോൾ ഇസ്തിഗ്ഫാർ നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റില്ല. അതുകൊണ്ടാണ് കേവല ഇസ്തിഗ്ഫാർ അല്ല, ഖുർആനിന്റെ ശൈലി തന്നെ നമ്മൾ കൊണ്ടുവരുന്നത്. എല്ലാവരും എൻ്റെ കൂടെ ഏറ്റു ചൊല്ലണം. അസ്തഗ്ഫിറുല്ലാഹ അലീം ഇന്നഹു കാന ഗഫ്ഫാറാ. 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 അള്ളാഹു കബൂൽ ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനി നമുക്ക് ഓതാനുള്ളത് ഈ ശവ്വാലിന്റെ പെരുന്നാൾ കഴിഞ്ഞിട്ടുള്ള നമ്മുടെ ആദ്യത്തെ മജ്ലിസിൽ നമുക്ക് ഇന്ന് ചൊല്ലാനുള്ളത് ഏറ്റവും അഫ്ളലായ അഫ്ളൽ ദിക്ർ. അറിയാലോ, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഏഴ് ആകാശവും ഏഴ് ഭൂമിയും പ്രപഞ്ചം മുഴുവനും ഫീ കഫത്തിൽ മീസാൻ, മീസാനിന്റെ ഒരു തുലാസിൽ വെച്ചു. പ്രപഞ്ചം മുഴുവനും വെച്ചു. ലാ ഇലാഹ ഇല്ലല്ലാ ഫി കഫത്തി നുഹറ. ലാ ഇലാഹ ഇല്ലല്ലാ അടുത്ത മീസാനിൽ തട്ടിലും വെച്ചു. എന്നാൽ ലറജഹത് ബിഹി ലാ ഇലാഹ ഇല്ലല്ലാ, ലാ ഇലാഹ ഇല്ലല്ലയുടെ ഭാരം അത് ഏറ്റവും വലിയ ഭാരമാണെന്നാണ്. എന്ന് പറഞ്ഞാൽ ഒരു ലാ ഇലാഹ ഇല്ലല്ല കൊണ്ട് നമ്മുടെ മീസാൻ നിറയും, നന്മയുടെ റെക്കോർഡുകൾ നിറയും. ഭയങ്കര അള്ളാഹിന് ഏറ്റവും ഇഷ്ടപ്പെട്ട വാക്കാണ്. അതുകൊണ്ടാണ് ഇതിനേക്കാൾ അഫ്ളലായ വാക്കില്ലാത്തത് കൊണ്ടാണ് ഒരാൾ മരിക്കുമ്പോൾ ആ വാക്ക് പറഞ്ഞാൽ ദഖലൽ ജന്ന, സ്വർഗത്തിൽ കടന്നു എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അപ്പോൾ സ്വർഗത്തിൽ കിടക്കുന്ന ഉറപ്പുള്ള വാക്കാ മരിക്കാൻ നേരത്തിത് പറഞ്ഞാൽ. ഇത് മരിക്കാൻ നേരത്ത് പറയാനുള്ള ട്രിക്ക് എന്താണെന്നറിയാം? എന്താ ഷോർട്ട് കട്ട്? ജീവിതത്തിൽ അതങ്ങ് പറഞ്ഞാൽ മതി, കൽബി തട്ടിക്കൊണ്ട് പറയണം. അപ്പോൾ മരിക്കാൻ നേരത്ത് അള്ളാഹു ഓർമ്മയിട്ട് വരും. അതാണ് മഹാന്മാർ പറയുന്നത്. അപ്പോൾ നമ്മുടെ കൽബിൽ, നമ്മുടെ നാവിൽ എപ്പോഴും ഉണ്ടാകേണ്ടതാണ് ഈ പരിശുദ്ധമായ ദിക്കർ. അത് എപ്പോഴും ഓർമ്മ വേണം. فَعَلَمَ أَنَّهُ أَفْضَلُ الذِّكْرِ لَا إِلَٰهَ إِلَّا اللَّهُ لَا إِلَٰهَ إِلَّا اللَّهُ لَا إِلَٰهَ إِلَّا اللَّهُ لَا إِلَٰهَ إِلَّا اللَّهُ
لا إله إلا الله 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 تقبل الله الله സ്വീകരിക്കട്ടെ ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനി പ്രിയപ്പെട്ടവരെ നമുക്ക് ചൊല്ലാനുള്ളത് അള്ളാഹുവിൻ്റെ അസ്മാഉൽ ഹുസ്നയിലെ ഏറ്റവും പ്രകടമായ ഇസ്മ, അതായത് ഇസ്മുൽ ആലമാണ് എന്ന മഹത്തുകൾ പറഞ്ഞിട്ടുണ്ട്. ഈ ഇസ്മ ചൊല്ലുന്ന ഒരാളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങൾ കേട്ടപ്പോൾ, അയാൾ അറിഞ്ഞപ്പോൾ, അയാളുടെ അരികിലൂടെ നടന്നു പോയപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, ധൈര്യമായിട്ട് ഇനി ദുആ ചെയ്തോളൂ, തീർച്ചയായും അള്ളാഹുവിൻ്റെ ഇജാബത്ത് നിങ്ങൾക്ക് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ദുആ ചെയ്യുമ്പോൾ ഇജാബത്ത് ഇറങ്ങുന്ന അള്ളാഹുവിന് വലിയ ഇഷ്ടപ്പെട്ട വാക്കാണ്. അതുകൊണ്ടാണ് ഹദ്ദാദിൽ നമ്മൾ എല്ലാ ദിക്കറും മൂന്ന് വട്ടം പാരായണം ചെയ്യും. അറിയാലോ ഹദ്ദാദിലെ എല്ലാ ദിക്കറും മൂന്ന് വട്ടമാണ്. എന്നാൽ ഈ പരിശുദ്ധമായ അള്ളാഹുവിന്റെ ഇസ്മ പറഞ്ഞുകൊണ്ടുള്ള ദുആ വരുമ്പോൾ അത് ഏഴു വട്ടമായി എന്ന് പറഞ്ഞാൽ അധികരിപ്പിക്കുകയാണ്. ഇസ്മോണ്ട് എന്ത് ദുആ ചെയ്താലും ഇജാബത്ത് ഉണ്ടോ? ആ പരിശുദ്ധമായ ഇസ്മാണ് നമ്മൾ ചൊല്ലുന്നത്. എല്ലാവരും എന്റെ കൂടെ ചൊല്ലാം. യാദൽ ജലാലി വൽ ഇക്റാം 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 യാദൽ ജലാലി വൽ ഇക്റാം. അൽഹംദുലില്ലാഹ്. ഇനി നമുക്ക് ചൊല്ലാനുള്ളത് തസ്ബീഹാണ്, അതായത് ഖുർആൻ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ശ്രേഷ്ഠതയുള്ള, പറഞ്ഞല്ലോ നമ്മൾ ആ തസ്ബീഹാണ്. ആ തസ്ബീഹിന്റെ പോലീസ് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഒരു വട്ടം ചെല്ലുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല സ്വർഗത്തിൽ ഒരു വൃക്ഷം നമുക്ക് അള്ളാഹു നട്ടുപിടിപ്പിക്കും. രണ്ടു വട്ടാകുമ്പോൾ രണ്ടു വട്ടം വൃക്ഷം അള്ളാഹു നട്ടുപിടിപ്പിക്കും. നമ്മൾ ഈ അള്ളാഹുവിൻ്റെ സ്വർഗത്തിലേക്ക് പോകുന്നതിന് മുമ്പ് വലിയ തോട്ടങ്ങൾ തന്നെ മുഅ്മിനീങ്ങൾക്ക് ഉണ്ടാകും. അത്രേ ഇത് ചൊല്ലുന്ന ആളുകൾ സ്വർഗത്തിൻ്റെ അതിഥിയാണ്. പിന്നെയോ ഒരു മനുഷ്യൻ്റെ വിഷമങ്ങൾ മാറാൻ, ജയിലിലകപ്പെട്ട ആൾ ഒരു എവിഡൻസ് കൊടുക്കാനില്ല, ഒരു തെളിവും കൊടുത്തിട്ട് ആളെ പുറത്തിറക്കാനില്ല, ഒരു വക്കീലും ഇല്ല അവർക്ക് വേണ്ടി വാദിക്കാൻ വേണ്ടി, ഒരു അനുകൂലിക്കാൻ വേണ്ടി ഒരു ജഡ്ജി ഇല്ല. അങ്ങനെ ഒരു കേസിൽ അകപ്പെട്ടു പോയി, അല്ലെങ്കിൽ ഒരു കാരാഗ്രഹത്തിൽ അകപ്പെട്ടു പോയി, അവർക്ക് അവധി നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം എന്താ? എന്താ നബി തങ്ങൾ പറഞ്ഞു വന്നത്? ആ പരിശുദ്ധമായ ദിക്കറാണ്, അത് ഉൾപ്പെടെയുള്ള തസ്ബീഹാണ് ചൊല്ലുന്നത്. എഫക്റ്റീവാണ്. നമ്മുടെ എല്ലാ പ്രയാസങ്ങളും നമ്മൾ മനസ്സിൽ കരുതുക. അതൊക്കെ നീയത്ത് ചെയ്യുക, അതൊക്കെ മാറും എന്ന നീയത്തിൽ തന്നെ അൽഹംദുലില്ലാഹ് എൻ്റെ കൂടെ എല്ലാവരും തെറ്റുകൂടാതെ ചൊല്ലുക. ولا حول ولا قوه الا بالله العلي العظيم سبحان الله والحمد لله ولا اله الا الله الله اكبر ولا حول ولا قوه الا بالله العلي العظيم سبحان الله والحمد لله ولا اله الا الله الله اكبر ولا حول ولا قوه الا بالله العلي العظيم سبحان الله والحمد لله ولا اله الا الله والله اكبر ولا حول ولا قوه الا بالله العلي العظيم سبحان الله والحمد لله ولا اله الا الله والله اكبر ولا حول ولا قوه الا بالله العلي العظيم سبحان الله والحمد لله ولا اله الا الله الله اكبر ولا حول ولا قوه الا بالله العلي العظيم
സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. അൽഹംദുലില്ലാ. ഇനി നമ്മൾ ചൊല്ലാൻ പോകുന്നത് പരിശുദ്ധമായ ചില ബൈത്തിന്റെ ഇരടികളാണ്. എന്തതിന്റെ പ്രത്യേകത? അത് വെള്ളിയാഴ്ച രാവിൽ ചൊല്ലുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ മരിച്ചാൽ ഈമാനിലേ മരിക്കുള്ളൂ. ഈമാൻ ഉറപ്പാണ് മരണപ്പെടുമ്പോൾ. അത്ര മഹാന്മാർ വാക്കു പറഞ്ഞിട്ടുള്ള പരിശുദ്ധമായ വരികളാണ്, തൗബയുടെ വരികളാണ് ഇനി നമുക്ക് ചൊല്ലാനുള്ളത്. ആത്മാർത്ഥമായിട്ട് കൂടെ ചൊല്ല. ولا اقوى على نار الجحيم فهب لي توبه واغفر ذنوبي فانك غافر الذنب العظيم الهي لست للفردوس اهلا ولا اقوى على نار الجحيم فهب لي توبه واغفر ذنوبي فانك غافر الذنب العظيم الهي لست للفردوس اهلا ولا قوى على نار الجحيم فهب لي توبة واغفر ذنوبي فإنك غافر الذنب العظيم إلهي لست للفردوس أهلا ولا اقوى على نار الجحيم فهب لي توبه واغفر ذنوبي فانك غافر الذنب العظيم الهي لست للفردوس اهلا ولا قوى على نار الجحيم فهب لي توبة واغفر ذنوبي فإنك غافر الذنب العظيم. അള്ളാഹു സ്വീകരിക്കട്ടെ. ഇനി നമുക്ക് ചൊല്ലാനുള്ളത് പരിശുദ്ധമായ സ്വലാത്താണ്. വെള്ളിയാഴ്ച സ്വലാത്തിന്റെ പറയേണ്ടതില്ലല്ലോ. തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങളെ മുത്തുനബി തങ്ങളെ നേരിട്ട് കാണിച്ചു കൊടുക്കുക, മലക്കൾ മുഖേനയല്ല, നേരിട്ട് കാണിച്ചു കൊടുക്കുക ആരാണ് ചൊല്ലുന്നത്, ആരാണ് ഓതുന്നത് സ്വലാത്തിന്റെ. അപ്പോ സ്വലാത്തിന് വലിയ പ്രാധാന്യമുണ്ട്, വലിയ മഹത്വമുണ്ട്. പരിശുദ്ധ റസൂലിന് വലിയ സ്നേഹമുള്ള സ്വലാത്താണ് വെള്ളിയാഴ്ചയുടെ സ്വലാത്ത്. മനസ്സിലാക്കി തന്നെ എന്റെ കൂടെ എല്ലാവരും ആത്മാർത്ഥമായിട്ട് ചൊല്ലുക. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം وبارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد.
اللهم صل وسلم وبارك على سيدنا محمد الفاتح لما أغلق والخاتم لما سبق والناصر الحق بالحق والهادي إلى صراطك المستقيم صلى الله عليه وعلى آله وأصحابه حق قدره ومقداره العظيم اللهم صل وسلم وبارك على سيدنا محمد الفاتح لما أغلق والخاتم لما سبق والناصر الحق بالحق والهادي إلى صراطك المستقيم صلى الله عليه وعلى آله وأصحابه حق قدره ومقداره العظيم اللهم صل وسلم وبارك على سيدنا محمد الفاتح لما أغلق والخاتم لما سبق والناصر الحق بالحق والهادي إلى صراطك المستقيم صلى الله عليه وعلى آله وأصحابه حق قدره ومقداره العظيم اللهم صل على النور واهله 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 صلى الله على سيدنا محمد والآل والأصحاب سلم 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 قبل الله الحمد لله الله قبول ചെയ്യട്ടെ ആമീൻ യാ റബ്ബൽ ആലമീൻ ഇനി നമുക്കൊരു ഫാത്തിഹ അത് നമ്മുടെ മരണപ്പെട്ടു പോയ വേണ്ടപ്പെട്ട എല്ലാവർക്കും മുഴുവൻ മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾക്കും എല്ലാവരുടെ പേരിലും ഒരു ഫാത്തിഹ എല്ലാവരും ഇലാ ഹദറത്തി നബീനാ നബി റഹ്മത്തി മുസ്തഫ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഇലാ ഹദറാത്തി അഹ്ലിൽ ഖൈരി കുല്ലിഹിം അജ്മഈൻ الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغلوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس
الحمد لله الذي أنعم علينا بالإيمان وهدانا إلى دين الإسلام حمدا يوافي نعمه ويكافي مزيدا اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد ارحم الراحيم الملك الجبار ايراد سيدا يا كرونا كدلا يا كرونا واردي يا الله നിങ്ങൾ ഓതിയതും പറഞ്ഞതും ചൊല്ലിയതും നീ സ്വീകരിക്കണേ റബ്ബേ. പടച്ചവനെ, പരിശുദ്ധമായ റമദാനിന്റെ മുഴുവൻ കൂലി കൊടുത്ത മുഅ്മിനീങ്ങളിൽ പെരുന്നാളിന്റെ ചെറുപെരുന്നാളിന്റെ ഈദുൽ ഫിത്തറിന്റെ മുഴുവൻ കൂലിയും വാങ്ങിച്ച മുഅ്മിനീങ്ങളിൽ പടച്ചവനെ, എല്ലാ തെറ്റുകളും മാപ്പാക്കപ്പെട്ട മുഅ്മിനീങ്ങളിൽ സാധുക്കളായി ഞങ്ങളെ പെടുത്തണേ അല്ലാഹുവേ. പരിശുദ്ധമായ ശവ്വാൽ മാസത്തിന്റെ പെരുന്നാളിന്റെ മാസത്തിന്റെ ആദ്യത്തെ പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവിലാണ് ഞങ്ങൾ ഒരുമിച്ചു കൂടിയിട്ടുള്ളത്. ഞങ്ങൾക്ക് ഇജാബത്ത് തരണേ അല്ലാ, ഞങ്ങൾക്ക് നീ ഇജാബത്ത് തരണേ അല്ലാ. ഞങ്ങളുടെ വിഷമങ്ങളും പ്രയാസങ്ങളും മാറ്റി പെരുന്നാളിന്റെ ഈ മാസത്തിൽ മുഴുവനും ഞങ്ങൾക്ക് സന്തോഷവും റാഹത്തും പ്രദാനം ചെയ്യണേ റബ്ബേ. പടച്ചവനെ, നിന്റെ പൊരുത്തത്തോടെ ജീവിച്ച് പൊരുത്തത്തിൽ മരിക്കാനുള്ള തോഫീക്ക് നൽകണേ അല്ലാ. പടച്ചുവനെ, ഞങ്ങളുടെ ദോഷങ്ങൾ പൊറുക്കണേ അല്ലാ, മാപ്പാക്കണേ റബ്ബേ. പരിശുദ്ധമായ ശവ്വാൽ മാസത്തിലെ ഓരോ ദിവസത്തിൻ്റെയും ബറക്കത്തും റഹ്മത്തും ഞങ്ങൾക്ക് തരണേ അല്ലാ. പടച്ചവനെ, അപകടങ്ങളും അപകട മരണങ്ങളെ തൊട്ട് കാത്തുരക്ഷിക്കണേ അല്ലാ. ഞങ്ങളുടെ മജീസിൽ മുടങ്ങാതെ പങ്കെടുക്കുന്നവർ, കാസ് കേൾക്കുന്നവർ, ദുആ ചെയ്യാൻ പറയുന്നവർ അല്ലാഹുവേ. പടച്ചവനെ, മുറാദ് ഹാസിലാക്കണേ അല്ലാ. രോഗങ്ങൾ മാറ്റണേ അല്ലാ. വിഷമങ്ങളും കടങ്ങളും നീക്കണേ പടച്ചവനെ. അല്ലാഹുവേ, ഞങ്ങൾക്കും അവർക്കും നീ ഖൈറും ബറക്കത്തും നൽകണേ അല്ലാ. അല്ലാഹുവേ, വീടില്ലാത്ത, മക്കളില്ലാത്ത, ജോലിയില്ലാത്ത അല്ലാഹുവേ ഒരുപാട് ഒരുപാട് മുറാദുകൾ ഹാസിലായി കാണാൻ വേണ്ടി ഒന്നും നടക്കാത്ത വിഷമത്തിൽ കഴിയുന്നവർ എല്ലാ നീ നടത്തി കൊടുക്കണേ അല്ലാ. നിന്റെ സഹായം വേണം റബ്ബേ. പടച്ചവനെ, ഖൈറും ബറക്കത്തും നൽകണേ അല്ലാ, റാഹത്ത് നൽകണേ അല്ലാ. അവസാനം ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞ് മരിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാ. ഞങ്ങളുടെ കഴിഞ്ഞു പോയ നോമ്പും പെരുന്നാളും ഞങ്ങളുടെ ആയുസ്സിൽ അവസാനത്തതാക്കല്ല റബ്ബേ. ഇനിയും ഒരുപാട് നോമ്പുകളും റമദാനുകളും പടച്ചവനെ, പെരുന്നാളുകളും ഞങ്ങൾക്ക് തരണേ അല്ലാ. അവസാനം കലിമ ചൊല്ലി മരിക്കാൻ ഞങ്ങളുടെ നാവുകൾക്ക് തൗഫീഖ് നൽകണേ അല്ലാ. പടച്ചവനെ, ദുആ ചെയ്യാൻ പറയുന്നവർ ഞങ്ങളുടെ മജ്ലിസിലോട് ക്ലാസ്സിലോട് മഹബ്ബത്തുള്ളവർ ഒട്ടനവധി ആളുകൾ എല്ലാ മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾക്കും ഖൈറും ബറക്കത്തും നൽകണേ അല്ലാ. പടച്ചവരെ, പെരുന്നാളിന്റെ സുദിനത്തിൽ ഞങ്ങളുടെ കൊച്ചുമക്കൾക്ക് ഞങ്ങൾ പുതുവസ്ത്രം എടുത്തു കൊടുത്തപ്പോ, അവരണിഞ്ഞപ്പോ അങ്ങ് ഫലസ്തീനിലെ ഗസ്സയുടെ മണ്ണിൽ റബ്ബേ, സാധുക്കളായ പൊന്നോമന മക്കൾക്ക് കഫൻ തുണി വാങ്ങിക്കൊണ്ടുവന്ന് പുതയുന്ന പുതപ്പിക്കുന്ന എത്രയോ മാതാപിതാക്കളാണ്. അഹുവേ, നീ സഹായിക്കണേ അല്ലാ. ശത്രുക്കളെ പരാജയപ്പെടുത്തണേ റബ്ബേ. പടച്ചവനെ, അവസാനം നെറ്റി വിയർത്ത് മോമിനീങ്ങളെ പോലെ മരിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാ. അല്ലാഹുമ്മ ഫില്ലിൽ മോമിനീന والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات اللهم رب ارحمهما كما ربياني صغيرا ربنا تقبل منا إنك أنت السميع العليم تب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين بحق صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم صل على جميع الانبياء والمرسلين الحمد لله رب العالمين السلام عليكم ورحمه الله وبركاته